بسم الله الرحمن الرحيم. അങ്ങനല്ലേ മഹാന്മാരൊക്കെ വളർത്തിയത്? കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്, മദീനയിൽ ജീവിച്ച വലിയൊരു മഹാനാണ് ഫറൂഖ് എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹം ജോലിക്ക് പോയി. ജോലിക്ക് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭം ധരിച്ചിട്ടുണ്ട്. 27 കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത്. എത്ര കൊല്ലം? 27 കൊല്ലം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു നോക്കുമ്പോ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിലിങ്ങനെ. ഇവർ രണ്ടാളും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഈ പുറത്തു വന്ന് നിൽക്കുന്ന ആള് ബാപ്പയും ഈ വീട്ടിന്റെ പിന്നെ വരാന്തയിൽ നിൽക്കുന്ന ആളെ മോനുമാണ്. പക്ഷെ ഈ മോനും ബാപ്പയും കണ്ടിട്ടില്ല. കാരണം ഉമ്മ ഗർഭം ധരിച്ചിരിക്കെ ബാപ്പ ജോലിക്ക് പോയതാ വിദേശത്തേക്ക്. പിന്നെ വരാൻ പറ്റിയില്ല. പക്ഷേ ഉമ്മമാരെ, ആ ഉമ്മ ആ മകനെ വളർത്തിയതുപോലെ നിങ്ങൾ വളർത്തണം. എന്നിട്ടാ നാടിനും ആ കുടുംബത്തിനും ആ ഉപ്പാക്കും ആ തറവാടിനും ഇസ്ലാമിനൊക്കെ ഇസ്സത്തുണ്ടായതുപോലെ ഇസ്സത്തുണ്ടാക്കണം. സുബ്ഹാനല്ലാഹ്. പോകുന്ന സമയത്ത് ഒരു 40,000 ദിർഹം ഈ പെണ്ണിന്റെ ഈ ഉമ്മാന്റെ കഴിയിൽ ഭർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ചെലവിനും അത്യാവശ്യത്തിനൊക്കെ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിന്റെ മുറ്റത്ത് വന്നപ്പോ ഇതിപ്പോ മകനാന്നറിയില്ലല്ലോ. അപ്പൊ ചോദിച്ചു, നിനക്കെന്താ ഇവിടെ എന്റെ എന്റെ ഭാര്യന്റെ അടുത്ത് നിനക്കെന്താ പണി? ഇതാരാൻ തിരിയണില്ലല്ലോ. അപ്പൊ മകനാ മകന്റെ റോളില് മകൻ ചോദിക്ക, നിങ്ങൾക്കെന്താ എന്റെ വീട്ടിലേക്ക്, നിങ്ങൾ എന്തിനാ അങ്ങോട്ട് കയറിയെന്ന്? നിങ്ങൾ പണിയൊക്കെ പോയിക്കോളൂ. സംഗതി ബാപ്പയെ മകനാന്ന് അറിയണ്ട, കൊല്ലം 27 കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ ഇതിങ്ങനെ വാക്കുതർക്കായിട്ടത് ഉന്തും തള്ളും ഇങ്ങനെ ആയപ്പോ ആൾക്കാരൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കൂടി. ആളുകൾ കൂടുമല്ലോ, അങ്ങനെയല്ല പൊതുവെ ആൾക്കാർ സംഘം കൂടണമെങ്കിൽ അന്ന് ഉന്തും തള്ളുണ്ടായിക്കൂടും. എല്ലാ ഭാഗത്തുനിന്നും വന്നു കൂടി. അപ്പോഴേക്ക് മദീനയിലെ മഹാപണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ജനങ്ങളൊക്കെ പറഞ്ഞു, മാലിക് ഇമാം വരുന്നുണ്ട്, എല്ലാരും വരുന്നുണ്ട്. ഇതിലിപ്പ സംഗതി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞത് കുറച്ചുകൂടി രൂക്ഷമായിട്ട് ഉന്തും തള്ളിലേക്ക് എത്തുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒന്നുകൊണ്ട് മാറി നിൽക്കാൻ പറഞ്ഞു. ഒന്ന് മാറി നിൽക്കുന്നത് അബൂ റബിയ എന്നാണ് ഈ വീട്ടിലുള്ള ഈ മകനെ വിളിക്കുക. അബൂ റബിയ, അങ്ങനെ ഒന്ന് മാറി നിൽക്കുക, ഒന്ന് മാറി നിൽക്കുക. സുബ്ഹാനല്ലാഹ്. മൂപ്പരോട് ഒന്ന് മാറി നിൽക്കാൻ ചോദിച്ചു, നിങ്ങൾ ആരാ? അന ഫറൂഖ്, ഞാൻ ഫറൂഖാണ്, ഈ വീട്ടിന്റെ ഉടമസ്ഥനാണ്, ഇവിടെ എന്റെ ഭാര്യയുണ്ട്. അത് കേട്ടപ്പോ ഭാര്യക്ക് മനസ്സിലായത് ഭർത്താവിന്റെ ശബ്ദമാണ്. ഉള്ളിൽ നിന്ന് വന്നിട്ട് കഥകനോട് ചാരി നിന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, അതെന്റെ ഭർത്താവാണേ ജനങ്ങളെ. അപ്പുറത്ത് നിൽക്കുന്നത് ഈ ഭർത്താവിൽ നിന്ന് എനിക്കുണ്ടായ മകനുമാണ്. അപ്പോഴാണ് ബാപ്പക്കും ബാപ്പക്കും മകനും തമ്മിൽ തിരിച്ചറിവുണ്ടാകുന്നത്. അവരാലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത സന്തോഷത്തിന്റെ സമയമാണ്. ബാപ്പയെ വീട്ടിലേക്ക് കൈപിടിച്ച് മകൻ കയറ്റി ബാപ്പ കയറൂ വീട്ടിലേക്ക് കയറൂ. ജീവിതത്തിൽ 27 കൊല്ലമായി ആദ്യം ബാപ്പയെ കാണുകയാണ്. ഞാൻ എന്റെ ഉമ്മയോട് പറയുന്നത്, ഉമ്മമാരോട് പറയുന്നത്, ബാപ്പമാര് നമുക്ക് അധ്വാനിക്കാൻ വേണ്ടി ഈ കുട്ടികളുടെ ബാപ്പമാര് വളരെ കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കഴിയുമ്പോ അത് ഇവിടെ ഒരിക്കലും മക്കൾ ദുഷിക്കാൻ ഒരു വളമാകരുത്. നമ്മൾ അങ്ങനെ ഒരു വളമായി പറയരുത്. ഈ ഉമ്മ കാണിച്ച ശിക്ഷണം കണ്ടോ ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു അതിന് കഴിവ് തന്നിട്ടുണ്ട്, മനസ്സും തന്നിട്ടുണ്ട്. നിങ്ങളൊന്നതൊന്ന് മുന്നോട്ട് വെച്ചാൽ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടും. ഭർത്താവ് ഏത് ഭാഗത്താണെങ്കിലും മക്കളെ സ്റ്റേണായി വളർത്തുന്ന എത്ര ഭാഗ്യവതികളായ ഉമ്മമാരുണ്ട്. മരണപ്പെട്ടുപോയ ഭർത്താവ് ഭർത്താവ് ബാപ്പ ഇല്ല, ഈ മക്കളെ കാണാനില്ല, ഇനി വരൂല. അങ്ങനത്തെ മക്കളെയും ശിക്ഷണം നൽകിയിട്ട് നല്ല അഭ്യസ്ത വിദ്യരാക്കിയിട്ട് നാട്ടുകാർക്കും കുടുംബത്തിനും ഇജ്ജത്തുള്ളവരാക്കി വളർത്തുന്ന എത്ര ഉമ്മമാരുണ്ട്, ഒരുപാടുണ്ട്. ഞാനത് പറഞ്ഞാ നീണ്ടുപോകും. ഞാൻ പറഞ്ഞത് പറയട്ടെ. ഫറൂഖ് എന്നവരും മകൻ അബൂ റബിയ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹും രണ്ടുപേരും സന്തോഷത്തിലാണ്. ആദ്യമായിട്ട് ബാപ്പ മകനും മകൻ ബാപ്പാനും കാണാം.
എന്തായിരിക്കാം ഒരു സന്ദർഭം? നമ്മളൊന്ന് ആലോചിച്ചു, നമ്മളിപ്പോ ഒരു 4 കൊല്ലം കഴിഞ്ഞ് വന്ന് അതിന്റെ ഇടയിൽ ഒരു കുട്ടി ഉണ്ടായ കുട്ടിക്ക് 3 വയസ്സായ കുട്ടിയെ കാണാൻ വരുമ്പോ തന്നെ പാപ്പമാരെ മനസ്സിലുള്ള ഒരു സന്തോഷം എത്രയാണ്! ഓ, എന്റെ ഒരു പൊന്നുമോൻ, പൊന്നുമോള്. ഞാൻ പോകുന്ന സമയത്ത് ഭാര്യക്ക് 4 മാസം 5 മാസമായിട്ടു, പിന്നെ വരാൻ പറ്റിയില്ല, 1-2 കൊല്ലം അങ്ങനെ ഇങ്ങനെ ആയി. പിന്നെ അങ്ങോട്ട് വന്നു നോക്കുമ്പോ കണ്ടോക്കുമ്പോൾ ഒരു സന്തോഷം ഇതത്ര. ഇത് 27 കൊല്ലം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ഉമ്മമാരെ, ആ ഉമ്മ ശിക്ഷണം നൽകി കഠിനാധ്വാനം ചെയ്ത് ഈ മകനെ എവിടെ എത്തിച്ചു നിങ്ങൾ നോക്കിക്കോളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹുവിന് കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മറ്റു ഭാഗത്തേക്ക് അത് തിരിക്കരുത്. ഓൻ പിന്നെ അങ്ങനൊക്കെയല്ലേ, ഓന്റെ വാപ്പ ഇവിടെ അല്ലല്ലോ എന്ന് പറയരുത്. ഓ, അങ്ങനെ പറയരുത്. ഓന്റെ വാപ്പ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ അതൊക്കെ എന്റെ കഴിവിന്റെ പരമാവധി റെഡിയാക്കിയിട്ട് അൽഹംദുലില്ലാ അള്ളാഹിനോട് ഞാൻ ദ്വേർക്കണോണ്ട് ചോദിക്കണോണ്ട് അവരോടും ദ്വേർക്കാൻ പറയില്ല, എല്ലാരോടും പറയില്ല. അങ്ങനൊക്കെ കൂടി മക്കള് നന്നായി കിട്ടിയെന്ന് പറയാം. എന്നാ പിന്നെ അതിന്റെ ഒരു സന്തോഷം ദുന്യാവിലും അഖിറത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു, ആ വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞപ്പോ പിറ്റേന്ന് ഫറൂഖ് എന്നവർ ചോദിച്ചു ഭാര്യയോട്, ഞാൻ പോകുമ്പോ ഒരു 40,000 ദീനാർ ഏൽപ്പിച്ചിരുന്നല്ലോ. അല്ല, ചോദിച്ചു, 40,000 ദീനാർ? ആ, അതിന്റെ കണക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ തരും ഇൻഷാല്ലാ. നാളെ എല്ലാ കണക്കും നിങ്ങൾക്ക് തരും. 1 രൂപ പോലും, 1 ദിർഹം, 1 ദീനാർ പോലും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല നിങ്ങൾക്ക് കാണിച്ചു. പിറ്റത്തെ ദിവസം ഏകദേശം ഒരു ളുഹറിനോടടുത്ത സമയം പറഞ്ഞു, നിങ്ങള് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒന്ന് പോയി ജമാഅത്തിനൊക്കെ ഒന്ന് കൂടി വരിയെന്ന് പറഞ്ഞു. അതും ഭാര്യമാര് കൊടുക്കുന്ന പ്രചോദനം തന്നെയാണ്. അങ്ങനെ ഫറൂഖ് എന്നവർ പോകാൻ, എത്ര വർഷത്തിനേശാ പോകുന്നത്, മദീനത്തെ പള്ളിയിൽ പോയി നോക്കുമ്പോ ഒരു വലിയ വിജ്ഞാന സദസ്. അങ്ങനെ ബാപ്പ വരുന്ന മകൻ കണ്ടു, മകൻ കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് താഴ്ന്നു. ബാപ്പ അങ്ങനെ വരില്ല സദസ്സിലേക്ക്. വല്ലാത്ത ആലിമീങ്ങളൊക്കെ ചുറ്റും, ആരൊക്കെയാണ് ആലിമീങ്ങൾ അവിടെ ഇരിക്കുന്നത്? ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നവര്, വലിയ വലിയ മഹാന്മാര്, യഹ്യ ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹു, ആ സദസ്സിൽ അവിടെ ശിഷ്യനായിട്ടിരിക്കുന്നവരിൽ ഇൽമു കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവർ ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ വരെയുണ്ട്, പലരുണ്ട്. വലിയ വലിയ മഹാന്മാരൊക്കെ ഇരിക്കാൻ ഇൽമ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരു ഭാഗത്ത്. അപ്പൊ പതുക്കെ ആ സദസ്സിന്റെ ഒരു ഭാഗത്തിരുന്നിട്ട് ചോദിച്ചു ശിഷ്യനിൽപ്പെട്ട ഒരാൾ, ആരാണ് ആ ഇൽമു പറയുന്ന ആളാരാ? അത് അബൂ റബിയ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ബാപ്പ് കേൾക്കുന്ന തന്റെ മകനാണ് ഈ വലിയ കനപ്പെട്ട ആലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞുകൊടുക്കുന്നത്, തന്റെ മോനാണ്, തന്റെ പ്രിയപ്പെട്ട മകനാണ് ആ ഇൽമു പറഞ്ഞുകൊടുക്കുന്നത്. ശിഷ്യഗണങ്ങളാണ് ഇരുന്നെഴുതുന്നത്, കനപ്പെട്ട ആലിമുകളാണ് മുന്നിലിരിക്കുന്നത്. ആ ബാപ്പയുടെ മനസ്സിലെ സന്തോഷം നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുമോ? നമുക്ക് സഹോദരങ്ങളെ അത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? നിസ്കാരൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോ മകൻ പറഞ്ഞു കൊടുക്കുന്ന ഈ ഇൽമും ഇൽമിന്റെ സദസ്സൊക്കെ കണ്ടിട്ട് സന്തോഷവാനായ ഉപ്പ പ്രിയപ്പെട്ട തന്റെ ഭാര്യയോട് പറഞ്ഞു, മോളെ, പെണ്ണിനോട്, പ്രിയപ്പെട്ടവളെ, മദീനത്തെ പള്ളിയിൽ ഞാൻ അങ്ങ് ചെന്നപ്പോ അൽഹംദുലില്ലാ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വന്നു. ചെറിയൊരു സന്തോഷല്ല, നമ്മുടെ മകന്റെ മുന്നിൽ തപസ്സിരിക്കുന്ന പഠിതാക്കളുടെ എണ്ണവും അവരൊക്കെ ചോദിക്കുന്ന മസലകൾക്ക് കൃത്യമായി കൊടുക്കുന്ന മറുപടിയും അവരൊക്കെ എഴുതി വെക്കുന്നതും കണ്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. അപ്പോഴാണ് ആ പ്രിയപ്പെട്ട മഹദി ചോദിക്കുന്നത്, ഇതാ നിങ്ങൾ തന്ന 40,000 ദീനാറിൽ നിന്ന് 1,000 ദീനാറ് ബാക്കിയുണ്ട്, ബാക്കിയുള്ളത് മുഴുവനും നിങ്ങളെ മകനെ ഇത്തരത്തിലാക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്ത് ചെലവഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ദീനാറ് വേണോ, ഈ മോൻ വേണോ? ഉപ്പ പറഞ്ഞു, എനിക്ക് ഈ മോൻ മതി, ഒരൊറ്റ ദീനാറും ാക്കിയിട്ടില്ല, പാഴാക്കിയിട്ടില്ല, മുഴുവനും ചെലവഴിച്ചത് നമ്മുടെ മകൻ ഒരു മഹാപണ്ഡിതനാകണം, വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാകണം, അതിനു വേണ്ടി ഉസ്താദുമാരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്കൂലി വേണം, ഭക്ഷണത്തിന് ചെലവ് വേണം, വസ്ത്രം വേണം, കിതാബുകൾ വേണം, ഞാൻ അങ്ങനെ കൊടുത്ത് ചെലവഴിച്ചതാ. പ്രിയപ്പെട്ട ഉമ്മമാരെ, 27 കൊല്ലം ആ പ്രിയപ്പെട്ട ഉമ്മ വല്ലാതെ കഷ്ടപ്പെട്ട് പണിതത്, 27 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ഭർത്താവിന്റെ മനസ്സിൽ നൽകിയ സന്തോഷം ഒരൊറ്റൊന്ന് പോരെ ആ പ്രിയപ്പെട്ട മാതാവിന് സ്വർഗത്തിലെത്താൻ.
അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ.